ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴം വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അധികം ചേരുവകളൊന്നും തന്നെ വേണ്ട, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയാകും. അധികം പഴുത്തുപോയ പഴമൊക്കെ വെച്ചിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ഹൽവയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അത് ഒരു മൂന്ന് പഴം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പാല് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് വെള്ളം ചേർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇത് അരച്ചെടുക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാവുന്നതാണ്. ഇത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു ഇവിടെ ഒരു കടായിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ അരച്ച മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ 3 പഴവും 1 കപ്പ് പാലുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻസി ഇത്തിരി കൂടുതലാണ്. അത് വഴണ്ട് വരാൻ അല്പം ഒന്ന് ടൈം എടുക്കും. നന്നായിട്ടൊന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കുക. ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ 1¼ കപ്പ് അളവിൽ ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി എടുത്ത് വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പഴത്തിന് നല്ല മധുരം ഉണ്ടാവും. അപ്പോൾ അതുപോലെ അതിൻ്റെ കൂടെ ശർക്കരപ്പാനി കൂടി ചേർക്കുമ്പോൾ നല്ല മധുരമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി വരുന്ന ശർക്കരപ്പാനി നിങ്ങൾക്കൊരു ഗ്ലാസ് ജാറിൽ ഫ്രിഡ്ജിൽ അടച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിവിടെ അല്പം കൂടി നന്നായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. മാത്രമല്ല ഇത് നന്നായിട്ട് കടായിൽ നിന്നൊക്കെ വിട്ട് വരാനും നെയ്യ് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ എള്ള്, വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എള്ള് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കാഷ്നട്ട് ചേർക്കുമ്പോൾ ആദ്യം നെയ്യിൽ വറുത്താണ് ചേർക്കുന്നതെങ്കിൽ നെയ്യ് ഒഴിച്ചിട്ട് ആദ്യം ഒന്ന് കാഷ്നട്ട് വറുത്ത് കോരി മാറ്റിയതിന് ശേഷം പഴത്തിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂണിൽ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശമൊക്കെ കടായിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ ഒരു സ്റ്റേജിലാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത്. അത് നന്നായിട്ടൊന്ന് വിട്ട് വരുന്നുണ്ട്, എന്നാലും അവിടെ ഇവിടെയായിട്ട് പറ്റി പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താലും മതി. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് വരുന്നത്. നന്നായിട്ട് തന്നെ വിട്ട് വരണം, കടായിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരണം. ഒരു മുരിഞ്ഞതുപോലുള്ള ഒരു മണവും അതുപോലെ ആ ഒരു കാണുമ്പോൾ അതുപോലുള്ള ഒരു കൺസിസ്റ്റൻസി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കേണ്ടി വരും. ഒരല്പം സമയം എടുക്കും കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലതായിട്ട് നെയ്യൊക്കെ ഒന്ന് വിട്ട് വരുന്നുണ്ട് അതിൽ നിന്ന്. അപ്പോൾ കടായിൽ നിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ്, അതുപോലെ നെയ്യൊക്കെ വിട്ട് വരുന്ന ഒരു സ്റ്റേജ് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുന്ന പാത്രത്തിൽ അല്പം നെയ്യ് ഒന്ന് തടവിയിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം എള്ള കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിൽ കാഷ്നട്ട് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ബദാം ഇടാം. ഇനി നമുക്കിത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് അല്പം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് സ്പൂണിൽ നെയ്യ് ഒന്ന് തടവിയതിന് ശേഷം ഇത് ഒട്ടുന്നത് പോലെ തോന്നും കേട്ടോ, പക്ഷേ കുഴപ്പമൊന്നും ഇല്ല. അത് കട്ടിയായി വരുമ്പോൾ കുഴപ്പമൊന്നുമില്ല, കാരണം നമ്മളിത് വെറും പഴം മാത്രം ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഇത് തണുത്തതിന് ശേഷം ഇളക്കി എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവയാണ്. മാത്രമല്ല അധികം ചേരുവകളൊന്നും വേണ്ട. നമുക്ക് പഴമൊക്കെ അധികമായിട്ട് പഴുത്തു പോയിട്ടുണ്ടെങ്കിൽ അത് വെറുതെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അധികം ചേരുവകളൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളൊരു ഹൽവയാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണം ഓൾ ഓപ്ഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, താങ്ക് യു.